അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഏറ്റവും സ്നേഹം നിറഞ്ഞ CMI സ്കൂളിലെ വിദ്യാർത്ഥികളെ, ബഹുമാന്യരായ രക്ഷിതാക്കളെ, 2020-21 അധ്യയന വർഷത്തിലെ പഠനാരംഭത്തിൻ്റെ ദിവസമാണ് ഇന്ന്. പതിവിൽ നിന്ന് വിപരീതമായി വർണ്ണ ബലൂണുകൾ തൂക്കിയ, മനോഹരമായി അലങ്കരിച്ച, വ്യത്യസ്തങ്ങളായ കലാപരിപാടികൾ സംഘടിപ്പിക്കുന്ന പ്രവേശനോത്സവം ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ മുറ്റത്തേക്ക് കടന്നു വരുന്ന വിദ്യാർത്ഥികളെ മനോഹരമായി സ്വാഗതം ചെയ്യുന്ന പ്രവേശനോത്സവം, പുതിയ ലോക സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ നമുക്ക് ഇപ്രാവശ്യം നടത്താൻ സാധിക്കുന്നില്ല, സാധിച്ചിട്ടില്ല. പകരം ഓൺലൈൻ വഴിയുള്ള സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയാണ് നമ്മൾ ഇപ്രാവശ്യം പഠനാരംഭം കുറിക്കുന്നത്. ഈ വർഷത്തെ പ്രവേശനോത്സവം ദൈവനാമത്തിൽ ഈ സമയത്ത് ഞാൻ ഉദ്ഘാടനം ചെയ്യുകയാണ്. പഠനം എന്നത് അനിവാര്യമായ രൂപത്തിൽ കുട്ടികൾക്ക് നൽകേണ്ടത് രക്ഷിതാവിൻ്റെയും പഠിക്കേണ്ടത് കുട്ടിയുടെയും കർത്തവ്യമാണ്, ബാധ്യതയാണ്. വിശുദ്ധ ഖുർആനിലെ ഒരു സൂക്തമുണ്ട്, നിങ്ങളിൽ അറിവുള്ളവരും ഇല്ലാത്തവരും തുല്യരാണോ നബിയെ താങ്കൾ പറയുക എന്ന്. അറിവുള്ളവരും ഇല്ലാത്തവരും തുല്യരല്ല, അറിവുള്ളവൻ ഇല്ലാത്തവനിൽ നിന്ന് വ്യത്യസ്തനാണ് എന്ന സന്ദേശം തന്നെയാണ് ലോകത്തെ മുഴുവൻ ധാർമ്മിക ഗ്രന്ഥങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും ലോകത്തിന് നൽകുന്ന സന്ദേശം അതുതന്നെയാണ്. അറിവ് മനുഷ്യ ജീവിതത്തിൻ്റെ അടിസ്ഥാന ശിലയാണ്. അത് കൃത്യമായ സമയത്ത് കൃത്യമായ രൂപത്തിൽ ലഭിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. നമ്മുടെ നാട്ടിലെ പഠന സംവിധാനങ്ങൾ, സ്കൂൾ സമയക്രമീകരണങ്ങൾ വളരെ ശാസ്ത്രീയമായി നമ്മുടെ കുട്ടികൾക്ക് അനിവാര്യമായ അറിവ് പകർന്നു കൊടുക്കുവാനുള്ള ഏറ്റവും കൃത്യമായ ഒരു ഷെഡ്യൂളാണ്, ടൈം ടേബിളാണ്. ആ ഒരു കൃത്യമായ ഷെഡ്യൂളിനെയാണ് കൊറോണ എന്ന അതിഭീകരമായ ഒരു സാഹചര്യം ഇപ്പോൾ നമ്മിൽ നിന്ന് പ്രത്യക്ഷത്തിൽ മാറ്റി നിർത്തപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടികൾക്ക് കൃത്യമായി അനിവാര്യമായി കിട്ടേണ്ട അറിവുകൾ ആ ഷെഡ്യൂൾ തെറ്റാതെ തന്നെ നൽകേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. പുതിയ സാഹചര്യത്തിൽ പകച്ചു നിൽക്കാതെ, ആശങ്കപ്പെട്ടു നിൽക്കാതെ വിദ്യാഭ്യാസ രംഗത്തെ നമ്മുടെ ബാധ്യത നാം പുതിയ സാങ്കേതിക വിദ്യകളെ ഉപയോഗപ്പെടുത്തി അതിലൂടെ അതിനെ നമ്മൾ പ്രയോഗവൽക്കരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ June 1 കൃത്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി CMI സ്കൂളിലെ അധ്യയനം തുടങ്ങുന്നത്. ഈ പ്രഥമ ദിവസം ഒരുപാട് പറഞ്ഞു നീട്ടുന്നില്ല. ഏറ്റവും പ്രധാനമായി സംസാരിക്കാനുള്ളത് രക്ഷിതാക്കളോടും പിന്നീട് വിദ്യാർത്ഥികളോടുമാണ്. രക്ഷിതാക്കൾ
പഠനത്തിൻ്റെ ഗൗരവത്തെ സംബന്ധിച്ച് നന്നായി ബോധ്യമുള്ളവരാവണം. പുതിയ സാങ്കേതിക വിദ്യകൾ കുട്ടികൾ അതിൽ കൂടുതൽ ഇൻവോൾവ് ആകുന്നതിനെ ഭീതിയോടെ കാണുന്നവർ തന്നെയാണ് ഞാനും നിങ്ങളുമൊക്കെ. മൊബൈൽ ഫോൺ കുട്ടിയുടെ കയ്യിൽ ഉള്ളത് ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം ഭീതിയുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഉപകാരപ്രദമായ രൂപത്തിലെ അതിനെ ഉപയോഗപ്പെടുത്തുക എന്ന ആ തലത്തിലേക്ക് അതിനെ ഉപയോഗപ്പെടുത്തി ഉപകാരപ്രദമാക്കുവാനുള്ള വഴികൾ നാം കണ്ടെത്തേണ്ടതുണ്ട്. തീർച്ചയായും പഠനപ്രവർത്തനത്തിൻ്റെ ഈ ഓൺലൈൻ സംവിധാനം ആ അർത്ഥത്തിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. സ്കൂളുകളിൽ നിന്ന് നൽകുന്ന വർക്കുകൾ അധ്യാപകർ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴിയും വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയുമൊക്കെ നൽകുന്ന വർക്കുകൾ, അതിൽ വിദ്യാർത്ഥികളുടെ ഭാഗധേയത്വം ഉണ്ടാകുന്നതിന് രക്ഷിതാവ് നന്നായി ശ്രദ്ധിക്കണം. നിശ്ചിത സമയത്ത് ചെയ്തു തീർക്കാൻ വേണ്ടി പറയുന്ന വർക്കുകൾ ചെയ്തു തീർത്ത് അധ്യാപകർ നിർദ്ദേശിച്ച പ്രകാരം അതിൻ്റെ കാര്യങ്ങളിൽ നമ്മൾ ഇടപെടണം. ഓൺലൈൻ കാലത്തെ പഠനം ഒരർത്ഥത്തിൽ ഏറെ രസകരമാണ്, ചർച്ചയില്ല, കുട്ടികൾക്ക് മടുപ്പുണ്ടാക്കുന്ന തരത്തിൽ ആവില്ല എന്ന കാര്യത്തിലും സംശയമില്ല. വീഡിയോ ഗെയിമുകളും യൂട്യൂബിലെ കാർട്ടൂണുകളുമൊക്കെ കണ്ട് സമയം കളയുന്ന കുട്ടികൾക്ക് മുന്നിൽ ടീച്ചറും പാഠവും പാഠഭാഗങ്ങളുമൊക്കെ കടന്നു വരുമ്പോൾ അതിനെ ഒരു കളിയായി, ഒരു തമാശയായി, അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻ്റായിട്ട് ഉപയോഗപ്പെടുത്തി ആ താല്പര്യത്തെ നമ്മൾ അറിവിൻ്റെ വിജ്ഞാനത്തിൻ്റെ വഴിയിലേക്ക് തിരിച്ചുവിടാൻ തീർച്ചയായിട്ടും ഈ സമയത്തെ നാം നന്നായിട്ട് ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. വിദ്യാർത്ഥികൾ മൊബൈൽ ഫോൺ അവരുടെ കയ്യിൽ കൊടുത്ത് അവർ എന്താ എന്നത്, അവരെന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് ചിന്തിക്കുന്നതിന് പകരം അവരുടെ കൂടെ ഇരുന്നു കൊണ്ട് മൊബൈൽ ഫോണിൽ നിർദ്ദേശിച്ച, അല്ലെങ്കിൽ നമ്മുടെ സംവിധാനങ്ങൾ വഴി നിർദ്ദേശിച്ച വർക്കുകൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും അവരെ അത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്ത് മൊബൈൽ ഫോൺ അവരുടെ കയ്യിൽ പൂർണ്ണമായും കൊടുക്കാതെ ആവശ്യമുള്ളത് കാണിച്ചു കൊടുത്ത്, ആവശ്യമുള്ളപ്പോൾ കൊടുത്ത്, ആവശ്യമായ വർക്കുകൾ ചെയ്യിപ്പിച്ച് ടീച്ചർ നിർദ്ദേശിക്കുന്നതനുസരിച്ച് ഒരു നല്ല ടീച്ചറായി എല്ലാ ഉമ്മമാരും ഉപ്പമാരും മാറുമ്പോഴാണ് നമ്മുടെ ഓൺലൈൻ പഠന സംവിധാനം വിജയകരമായി നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കൂ. കുട്ടികളെ കയ്യിൽ മൊബൈൽ ഫോൺ കൊടുത്ത് വർക്കുകൾ ചെയ്തോളൂ എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ കാര്യവുമായി തിരിഞ്ഞാൽ സംശയമില്ല, അവർ അല്പസമയത്തിന് ശേഷം വീഡിയോ ഗെയിമിലേക്കോ കാർട്ടൂണുകളിലേക്കോ മറ്റു പുതിയ സാധ്യതകളിലേക്കോ അവർ നടന്നു നീങ്ങും. അതിനവസരമൊരുക്കാതെ അവരെ കൂടെ ഇരുന്നു കൊണ്ട് മൊബൈൽ ഫോൺ കാണിച്ച് പഠനം ഇൻ്ററസ്റ്റീവ് ആവുന്ന രൂപത്തിൽ, ആവേശകരമാവുന്ന രൂപത്തിൽ രക്ഷിതാക്കളുടെ കൃത്യമായ ഇടപെടലുകൾ കൂടെ ഉണ്ടാവുന്ന ഒരു തരത്തിലുള്ള വിദ്യാഭ്യാസം തീർച്ചയായും ഈ ലോക്ക്ഡൗൺ സമയത്ത് അത് നിങ്ങളുടെ പ്രധാന ബാധ്യതയാണെന്ന് ഞാൻ രക്ഷിതാക്കളോട് ഓർമ്മപ്പെടുത്തുന്നു. എൻ്റെ പ്രിയപ്പെട്ട കുരുന്നുകളോട്, വിദ്യാർത്ഥികളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, മൊബൈൽ ഫോണിലൂടെ നിങ്ങൾ കാണുന്ന കേൾക്കുന്ന സന്ദേശങ്ങൾ, ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ, അത് നിങ്ങളുടെ സ്കൂളിൽ നിന്ന് ടീച്ചർ പറയുന്ന കാര്യമാണ് എന്ന ബോധത്തോടെ തന്നെ നിങ്ങൾ അത് കൈകാര്യം ചെയ്യണം. വൈകാതെ നമുക്ക് സ്കൂൾ തുറക്കാനാവും. അന്ന് നിങ്ങളെല്ലാവരും പേനയും പെൻസിലും പുതിയ ബാഗും പുതിയ കുടയും ചോറ്റുപാത്രവുമൊക്കെ ആയി സ്കൂളിലേക്ക് വരും. ഞങ്ങളെല്ലാവരും നമ്മളെല്ലാവരും ആ ദിവസത്തിന് വേണ്ടി തന്നെയാണ് കാത്തിരിക്കുന്നത്. അങ്ങനെ നിങ്ങൾ വരുമ്പോൾ
നിങ്ങളുടെ കയ്യിലുള്ള നോട്ട് പുസ്തകത്തിൽ നിങ്ങളുടെ കയ്യിലുള്ള ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങളുടെ കയ്യിൽ പഠന പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് നിർദ്ദേശിച്ച പഠന പ്രവർത്തനങ്ങളെല്ലാം ഉണ്ടാവണം നിങ്ങളുടെ നോട്ട് ബുക്കുകളിൽ ടീച്ചർ തന്ന വർക്കുകളെല്ലാം പൂർണ്ണമായി ചെയ്തുകൊണ്ട് അങ്ങനെയാണ് നിങ്ങൾ സ്കൂളിലേക്ക് വരേണ്ടത് ലോക്ക്ഡൗൺ കാലയളവ് കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ വഴി നിങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ച് അത് ചെയ്ത് ഒരു അവധി ദിവസ വർക്കുകൾ ചെയ്തതുപോലെ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഒരു ആ നമ്മൾ ക്ലാസ് എടുത്തതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് നമ്മൾ ഇനി സ്കൂളിലേക്ക് വരാനിരിക്കുന്നത് ഏതായാലും നമുക്ക് വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കാം സ്കൂൾ തുറക്കുവാൻ വേണ്ടി സർക്കാർ നിർദ്ദേശിക്കുന്ന ദിവസത്തിനായി നമുക്ക് ആവേശത്തോടെ കാത്തിരിക്കാം അതുവരെ ടീച്ചറും അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള സംവാദം അവർ തമ്മിലുള്ള ഇടപെടൽ നമ്മുടെ ഓൺലൈൻ മാധ്യമങ്ങൾ വഴിയായിരിക്കും അതിനെ കൃത്യമായ ഒരു ഇടപെടലായി കണ്ടുകൊണ്ട് പഠിച്ചും കളിച്ചും വരച്ചും എഴുതിയുമൊക്കെ വളരെ ഭംഗിയായി നിങ്ങളതിനെ കൈകാര്യം ചെയ്യണമെന്ന് ഈ സമയത്ത് ഞാൻ വളരെ വിനയത്തോട് ഓർമ്മപ്പെടുത്തുന്നു ലോക്ക്ഡൗൺ പിരീഡ് പെട്ടെന്ന് തീരാനും പുത്തൻ യൂണിഫോമും പുതിയ ബാഗും പുതിയ പുസ്തകങ്ങളും മറ്റു പഠന സാമഗ്രികളുമായി സ്കൂളുകളിൽ സ്കൂളിലേക്ക് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എത്താനും ആ എത്തുന്ന കാഴ്ചകൾ മനോഹരമാക്കാനും എത്രയും പെട്ടെന്ന് സാധ്യമാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് അത്തരം അങ്ങനെ ഒരു ദിവസത്തിലേക്ക് എത്രയും പെട്ടെന്ന് എത്തുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് ഈ പ്രവേശനോത്സവത്തിൻ്റെ ഉദ്ഘാടന പരിപാടിയിൽ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം വിട ചോദിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സന്തോഷം പൂക്കും നീ വീട്ടിൽ ചേരാ, വീട്ടിൽ ചേരാ. സന്താപം പെയ്തൊഴിയും ഭനിയിൽ കൂടാ, ഭനിയിൽ കൂടാ. വിദ്യാമധുനുകരാം പുതുകാലം തേടാ, ഐ ചുവടിൽ സുഹൃതം ചൂടാ, സുഹൃതം ചൂടാ, സുഹൃതം ചൂടാ. സന്തോഷം പൂക്കും നീ വീട്ടിൽ ചേരാ, വീട്ടിൽ ചേരാ. സന്താപം പെയ്തൊഴിയും ഭനിയിൽ കൂടാ, ഭനിയിൽ കൂടാ. വിദ്യാമധുനുകരാം പുതുകാലം തേടാ, ഐ ചുവടിൽ സുഹൃതം ചൂടാ, സുഹൃതം ചൂടാ, സുഹൃതം ചൂടാ. ഹോജിയസ് മൈസ് പാരോസ് ലെറ്റ്സ് പെർച്ച് ഓൺ ദി ബൗസ് ആൻഡ് ഷെയർ ദ സ്വീറ്റ് നോട്ട്സ് ഓഫ് ദ ഡ്രീംസ് ഓ മൈ ബ്രോസ് ഹിയർ ഈസ് ദ ജോയ് ഓവർ ദ ഈസ് മേഡ് ഓഫ് സ്പ്രിംഗ്സ് എവരി ഡേയ്സ് ദ മെലോ ripples and you down off a nice morrow come on all sing a song bravo വിജയത്തിൻ വഴിയിൽ ചെറുപൂക്കൾ വരവാ, വലുതാമൊരു മാറി അതിജീവിക്കുകയാ. വിജയത്തിൻ വഴിയിൽ ചെറുപൂക്കൾ വരവാ, വലുതാമൊരു മാറി അതിജീവിക്കുകയാ. അറിവിൻ നടുമുറ്റത്താഴ്ചേ കേറാനാ, അറിവിൻ നടുമുറ്റത്താഴ്ചേ കേറാനാ. അധിപൻ പരിപാലകനുടെ വിധി പുൽകുകയാ.
ஆதிவன் பரிபாலகனுட விதி புல்புகையா சந்தோஷம் பூக்கும் நீ வீட்டில் சேரா வீட்டில் சேரா சந்தாபம் பேதொழியும் பனியில் கூடா பனியில் கூடா வித்யா மது நுகராம் புது காலம் தேடா ஐயம்மீ சுவடில் சுகிருதம் சூடா சுகிருதம் சூடா சுகிருதம் சூடா ஸ்நேகம் சும சௌஹார்தம் விரிச்சிடுவா சாரம் நறு நன்மகளுடைய லோகம் பணியா ஸ்நேகம் சும சௌஹார்தம் விரிச்சிடுவா சாரம் நறு நன்மகளுடைய லோகம் பணியா அணையும் நீ பிரதிபகளுடைய நாத பொலிமா அணையும் நீ பிரதிபகளுடைய நாத பொலிமா அழகாய் அலையொலியாய் உள்சாக புதுமா அழகாய் அலையொலியாய் உள்சாக புதுமா சந்தோஷம் பூக்கும் நீ வீட்டில் சேரா வீட்டில் சேரா சந்தாபம் பெய்தொழியும் பனியில் கூடா பனியில் கூடா வித்யா மது நுகராம் புது காலம் தேடா ஐயம்மீ சுவடில் சுகிருதம் சூடா சுகிருதம் சூடா சுகிருதம் சூடா புது புத்தன் மோடியிலாய் வந்தி கூட்டம் ஒலிவில்லாகாதத்தில் குசுருதி கூட்டம் புது புத்தன் மோடியிலாய் வந்தி கூட்டம் ஒலிவில்லாகாதத்தில் குசுருதி கூட்டம் வித்யோத்யானத்திலே புதியொரு வருஷம் வித்யோத்யானத்திலே புதியொரு வருஷம் தாளம் தகமேளம் பிரவேசனோற்சவம் தாளம் தகமேளம் பிரவேசனோற்சவம் சந்தோஷம் பூக்கும் நீ வீட்டில் சேரா வீட்டில் சேரா சந்தாபம் பெய்தொழியும் பனியில் கூடா பனியில் கூடா வித்யா மது நுகராம் புது காலம் தேடா ஐயம்மீ சுவடில் சுகிருதம் சூடா சுகிருதம் சூடா சுகிருதம் சூடா சந்தோஷம் பூக்கும் நீ வீட்டில் சேரா வீட்டில் சேரா சந்தாபம் பெய்தொழியும் பனியில் கூடா பனியில் கூடா வித்யா மது நுகராம் புது காலம் தேடா ஐயம்மீ சுவடில் சுகிருதம் சூடா சுகிருதம் சூடா சுகிருதம் சூடா ஹோஜியஸ் மைஸ் பரோஸ் லெட்ஸ் பர்ச் ஆன் தி பவுஸ் அண்ட் ஷேர் த ஸ்வீட் நோட்ஸ் ஆஃப் த ட்ரீம்ஸ் ஓ மை ப்ரோஸ் Here is the choice Over there is meadow Springs every day The mellow Ripples and you down Of a nice morrow Come on, all sing a song bravo